ഹായ്, ഇന്ന് ടീച്ചറിൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാരും ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടാണല്ലേ എത്തിയിരിക്കുന്നത് അല്ലേ? എന്തൊക്കെ കണ്ടെത്തി വരാനാ ടീച്ചർ പറഞ്ഞത്? ആ, ജലം മലിനമാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അല്ലേ? ആ, ജലസ്രോതസ്സുകൾ എങ്ങനെയൊക്കെയാണ് മലിനമാകുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടെത്തിയത്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയ കുറിപ്പിലും ഇതെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയായിരുന്നു? ആ, വാഹനങ്ങൾ കഴുകുന്നത്, പുഴയുടെ അരികിലൊക്കെ ചെന്ന് വാഹനങ്ങൾ കഴുകുന്നത് പുഴ മലിനമാക്കാറുണ്ട് അല്ലേ? പിന്നെ വേറെ എങ്ങനെയൊക്കെയാ ജലസ്രോതസ്സുകൾ മലിനമാകുന്നത്? ആ, തുണി അലക്കുന്നത് കൊണ്ട് അല്ലേ? അതിൻ്റെ സോപ്പൊക്കെ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ആ ജലസ്രോതസ്സുകളിലേക്ക് അല്ലേ? അപ്പോൾ അങ്ങനെയും ആ ജലസ്രോതസ്സ് മലിനമാകാറുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയാ പുഴ മലിനമാകുന്നത് അല്ലെങ്കിൽ ജലം മലിനമാകുന്നത്? ആ, വീട്ടിലെ മലിനജലം ചില വീട്ടുകാർ പുഴയിലേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ജലസ്രോതസ്സിലേക്ക് ഒഴുക്കി വിടാറുണ്ട്. നിങ്ങൾ ആ കാഴ്ച കണ്ടിട്ടില്ലേ? ആ, അങ്ങനെയും ജലം മലിനമാകാറുണ്ട് അല്ലേ? പിന്നെ എങ്ങനെയാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച ഒരു നിരീക്ഷണ കുറിപ്പിൽ ഒരു മോൻ അവസാനം എഴുതിയ നിരീക്ഷണ കുറിപ്പിൽ പറഞ്ഞു ആ ജലസ്രോതസ്സിൽ അവൻ കണ്ട കാര്യങ്ങൾ. എന്തായിരുന്നു അത്? പ്ലാസ്റ്റിക്കും ചപ്പു ചവറുകളുമൊക്കെ ആ ജലസ്രോതസ്സിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയും ആ ജലസ്രോതസ്സ് മലിനമാകാറുണ്ട് അല്ലേ? ഈ ജലസ്രോതസ്സുകളൊക്കെ മലിനമാകുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിനുണ്ടോ? നമുക്ക് കുറച്ച് മലിനമായ ജലസ്രോതസ്സുകൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വെള്ളം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്തിനൊക്കെയാ വെള്ളം ഉപയോഗിക്കുന്നത്? ആ, കുടിക്കാൻ, കുളിക്കാൻ, പിന്നെന്തിനൊക്കെയാ? അതെ, ഭക്ഷണം പാകം ചെയ്യാൻ നമ്മളത് പറഞ്ഞു. എവിടെ നിന്നൊക്കെയാ നമുക്ക് ഈ ആവശ്യത്തിന് വെള്ളം കിട്ടാറുള്ളത്? അത് നമ്മൾ പഠിച്ചു. എവിടെ നിന്നൊക്കെയാ നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾ വെള്ളം എടുക്കാറുണ്ടെന്ന് എവിടെയൊക്കെയാ?
അതെ. അപ്പോൾ ഈ ജലസ്രോതസ്സുകൾ ഇങ്ങനെ മലിനമായിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഈ ജലസ്രോതസ്സാണ് നിങ്ങളുടെ വീട്ടിനടുത്തുള്ളതെന്ന് കരുതിക്കോ. കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം കിണറ്റിൽ വെള്ളമില്ല, പൈപ്പിൽ നിന്നും വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ വെള്ളത്തിന് വേണ്ടി എവിടെ ആശ്രയിക്കും? അതെ, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ജലസ്രോതസ് നോക്കും. ആ ജലസ്രോതസ് ദേ ഇങ്ങനെയുള്ളതാണെങ്കിൽ ഈ ജലസ്രോതസ്സിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കുമോ? ആ, ഇതിലെ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ കുളിക്കുമോ? അമ്മ ഭക്ഷണം പാകം ചെയ്യാൻ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുമോ? അപ്പോൾ ഈ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നത് ശരിയാണോ? ശരിയാണോ? ആ, അപ്പോൾ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ നമ്മൾ പറയണം എല്ലാവരോടും, ഇങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന്. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? ഈ ജലസ്രോതസ്സുകൾ മലിനമാകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാം, എങ്ങനെയൊക്കെയാ? അതെ, നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കുമോ? നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുമോ? ആ, ഈ ജലസ്രോതസ് കൊണ്ട് നമുക്ക് മാത്രമാണോ ഉപയോഗം? വേറെ ആരെങ്കിലും ഇതിൽ ജീവിക്കുന്നുണ്ടോ? ഈ ജലസ്രോതസ്സിൽ വെള്ളത്തിൽ വളരുന്ന ജീവികളുണ്ടോ? സസ്യങ്ങളോ ഉണ്ടോ? ഏതൊക്കെയാവാ? നിങ്ങൾക്കറിയാമോ? ആ, നിങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടല്ലേ അത്. എങ്കിൽ അവ ഇതുപോലെ ഒരു പട്ടിക വരച്ച് ഇതിൽ എഴുതി ചേർക്കണം. എന്തൊക്കെയാ? ആ, ജലത്തിൽ വളരുന്ന ജീവികൾ ഏതൊക്കെയാണെന്നും അടുത്ത പട്ടികയിൽ എന്താണ് എഴുതാനുള്ളത്? ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്നും. ചെയ്യില്ലേ? ആ, ഈ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാ ടീച്ചർ ഒരു കാര്യം ഓർത്തത്. എന്താണെന്നോ? ആ ടീച്ചറ്, ഇനി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു മഴ. ആ ടീച്ചർ വേഗം ബാഗിലൊക്കെ നോക്കി. എന്തുണ്ടാന്നോ? കുടയുണ്ടാന്ന് നോക്കി. കുടയില്ല. അപ്പം ടീച്ചർ പെട്ടെന്ന് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു. നല്ല മഴയുമുണ്ട്, നല്ല വെയിലുമുണ്ട്, ഇതെന്താ ഇങ്ങനെ എന്ന് കരുതി ടീച്ചർ ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്. എന്താ? ഒരു വശത്ത് മാത്രമേ മഴ പെയ്യുന്നുള്ളൂ, മറുഭാഗം വെയിലാണ്. റോഡിൻ്റെ ടീച്ചർ നിന്ന റോഡിൻ്റെ ഒരു വശത്ത് മാത്രം, ടീച്ചർ നിന്ന ഭാഗത്ത് മാത്രം മഴ, മറുഭാഗത്തോ മഴയില്ല. എന്താ അങ്ങനെ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഇങ്ങനെ മഴ പെയ്യാറുണ്ടോ? ഒരു റോഡിൻ്റെ പകുതിയിൽ മഴ, അടുത്ത പകുതിയിൽ മഴയില്ല, ഭയങ്കര വെയിൽ. എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ ടീച്ചർ കാണിച്ചു തരാം എന്താ അവിടെ സംഭവിച്ചതെന്ന്. ദേ ഇങ്ങോട്ട് നോക്കൂ. എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? ആ, എവിടെ നിന്നായിരുന്നു ആ മഴ വന്നത് ടീച്ചറിൻ്റെ ദേഹത്തേക്ക് വീണത്? ആ, എവിടെ നിന്നായിരുന്നു? ആ, ആ പൈപ്പ് പൊട്ടി വെള്ളം വന്ന് വീണതാണല്ലേ ടീച്ചറിൻ്റെ പുറത്തേക്ക്. ഈ പൈപ്പിൽ വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? ആ, ഈ വെള്ളം എങ്ങോട്ട് പോകാനുള്ളതാ? ആ, അതെ, നമ്മുടെ പുഴയിൽ നിന്ന് ശുദ്ധീകരിച്ച് വന്ന വെള്ളം ഈ പൈപ്പിലൂടെയാണ് നമ്മുടെ വീടുകളിലെത്തുന്നത് അല്ലേ. ഇങ്ങനെ വഴിക്ക് വെച്ച് ഈ പൈപ്പിലെ വെള്ളം പൊട്ടിപ്പോയാൽ എന്ത് സംഭവിക്കും? ഇവിടെ വച്ച് പൊട്ടി ഒഴുകുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ തിരിച്ച് ബാക്കി വെള്ളം നമ്മുടെ വീട്ടിലേക്ക് പോകുമോ? ഇവിടെ നിറഞ്ഞ് വെള്ളമൊക്കെ കളയുകയല്ലേ ചെയ്യുന്നത്? ഇതുപോലെ വെള്ളം പാഴാകുന്ന വേറെ ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാമോ? ആ, നിങ്ങളുടെ വീട്ടിലെ കാര്യമൊന്ന് ഓർത്തു നോക്കൂ. എങ്ങനെയെങ്കിലും വെള്ളം പാഴായി പോകുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ, ഏതൊക്കെയാ ഒന്ന് എഴുതി നോക്കൂ. അതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചില്ലേ, ആ സ്കൂളിൽ വച്ച് എങ്ങനെയെങ്കിലും വെള്ളം പാഴായി പോകുന്നതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്ന് എഴുതി നോക്കൂ നിങ്ങളുടെ നോട്ടിലേക്ക്, ജലം പാഴായി പോകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന്. ടീച്ചർ ഇപ്പോൾ കാണിച്ചു, ടീച്ചർ കണ്ട ഒരു കാഴ്ച.
ജലം പാഴായി പോകുന്ന ഒരു കാഴ്ച ടീച്ചർ കണ്ടത് നിങ്ങളെ കാണിച്ചു തന്നു. ആ ഇതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുള്ളത് നിങ്ങളൊന്ന് നിങ്ങളുടെ നോട്ടിലേക്ക് കുറിച്ചേ. ജലം പാഴാകുന്ന ഏത് സാഹചര്യമാണ് നിങ്ങൾ എഴുതിയത്? ആ പൈപ്പിൽ നിന്ന് വെള്ളം ചോരുന്നത് അതൊരു കാരണമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില പൈപ്പുകളിൽ വെള്ളം തുള്ളി തുള്ളിയായിട്ട് എത്ര മുറുക്കടിച്ചാലും വീണുകൊണ്ടേയിരിക്കും, ഇല്ലേ? അതിൻ്റെ ചുവട്ടിൽ ഒരു ബക്കറ്റോ മറ്റോ വച്ചിരുന്നെങ്കിലോ? കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം നിൽക്കുന്നത്. അത്രയും വെള്ളം നമ്മൾ ബക്കറ്റ് വച്ചിരുന്നില്ലെങ്കിൽ തുള്ളി തുള്ളിയായിട്ട് പാഴായി പോവുകയല്ലേ ചെയ്തിരുന്നത്? അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ പൈപ്പ് ചോരുന്നത് ജലം പാഴാകുന്ന ഒരു സാഹചര്യമാണ്. ടീച്ചർ ഇവിടെ എഴുതട്ടെ. ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയത്? എന്താ എഴുതിയിരിക്കുന്നത്? പൈപ്പ് ചോരുന്നത്. അതെ, അടുത്ത ഏത് സാഹചര്യമാണ് നിങ്ങൾ എഴുതിയത്? പൈപ്പ് ചോരുന്നത് പറഞ്ഞു. ഇതല്ലാതെ വേറെന്ത് സാഹചര്യമാണ് ഉള്ളത്? ആ ടാങ്ക് നിറഞ്ഞൊഴുകുന്നത് അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലപ്പോൾ ടാങ്കിലേക്ക് മോട്ടറിൽ വെള്ളം അടിച്ച് കയറ്റും, ചിലപ്പോൾ ഓഫ് ചെയ്യാൻ മറന്നു കാണും. അപ്പോൾ എന്ത് സംഭവിക്കും? വെള്ളം കുറേ വന്ന് താഴേക്ക് വീഴും. ആ വെള്ളമൊക്കെ പാഴായി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടാങ്ക് നിറഞ്ഞൊഴുകുന്നതും ഒരു സാഹചര്യമാണ്. എഴുതട്ടെ അത്. ടാങ്ക് നിറഞ്ഞൊഴുകുന്നു, അതും ജലം പാഴാകുന്ന ഒരു സാഹചര്യമാണ്. മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ആ ഷവർ തുറന്നു വിടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കുളിക്കാൻ നേരത്ത് ചിലപ്പോൾ ആദ്യം വന്ന് ബാത്റൂമിൽ കയറിയാൽ ആദ്യം വന്ന് ഷവർ തുറന്നു വിടും. എന്നിട്ട് പതുക്കെ ആയിരിക്കും അതിൻ്റെ ചുവട്ടിലേക്ക് പോകുന്നതും സോപ്പ് തേച്ച് കുളിക്കുന്നതുമൊക്കെ. ചിലരാണെങ്കിലോ ആ കുളിച്ച് കയറുന്നത് വരെയും ഷവർ തുറന്നു വിടാറുണ്ട് ഇല്ലേ. അത്രയും ജലം നമുക്ക് പാഴായി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ആവശ്യത്തിൽ കൂടുതൽ ജലമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടെത്തിയതുപോലെ ഷവർ തുറന്നു വിടുന്നതും എന്താണ്? ആ ജലം പാഴായി പോകുന്ന ഒരു സാഹചര്യമാണ്. എഴുതട്ടെ അത്.
ആ എന്താ നമ്മളിപ്പോ കണ്ടെത്തിയത്? അതെ, കുളിക്കുന്നതിന് ഷവർ ആവശ്യത്തിലധികം ഉപയോഗിക്കുന്നത്. ഒന്നിവിടെ വായിച്ചു നോക്കാം, എന്താണ്? കുളിക്കുന്നതിന് ഷവർ ആവശ്യത്തിലധികം ഉപയോഗിക്കുന്നത്. ഇനി അങ്ങനെ ചെയ്യില്ലല്ലോ, ഷവർ ആവശ്യത്തിലധികം ഉപയോഗിക്കില്ലല്ലോ നിങ്ങൾ. അടുത്ത് ഏത് സാഹചര്യമാണ് നിങ്ങൾ കണ്ടെത്തിയത്? ജലം പാഴാകുന്ന ഏത് സാഹചര്യമാണ് നിങ്ങൾ കണ്ടെത്തിയത്? ആ പൈപ്പ് ആവശ്യത്തിലധികം തുറന്നു വിടുന്നത് ഇല്ലേ, കയ്യില് കുറച്ച് മണ്ണ് പറ്റിയെന്ന് കരുതിയോ, വേഗം കൊണ്ടുവന്ന് ആ പൈപ്പ് അങ്ങ് ആദ്യം തുറന്നു വിടും, കുറേ വെള്ളം പാഴായി പോവും അതുവഴി, എന്നിട്ട് കൈ കഴിയും. ആ കൈ പൈപ്പിലോട്ട് കാണിക്കുമ്പോൾ കുറേ വെള്ളം തെറിച്ചുമൊക്കെ പോകാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ചെറുതായിട്ട് പൈപ്പ് തുറന്നെങ്കിൽ കുറച്ച് വെള്ളമല്ലേ ഉപയോഗിക്കേണ്ടി വരുള്ളൂ അല്ലേ. അപ്പോൾ ആവശ്യത്തിലധികം പൈപ്പ് തുറന്നു വിടുന്നത് ജലം പാഴാകുന്ന ഒരു സാഹചര്യമാണ്. അതും കൂടി നമുക്ക് എഴുതാം. എന്താണ്? ആ ആവശ്യത്തിലധികം പൈപ്പ് തുറന്നു വിടുന്നത്. ഒരുപാട് സാഹചര്യങ്ങളിൽ വെള്ളം പാഴായി പോകാറുണ്ട് ഇല്ലേ. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് നമുക്ക് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം ഏതൊക്കെയാണെന്ന്. ആ എന്താ ഇത്? പൈപ്പ് ചോരുന്നത്. എന്താണ്? ആ പൈപ്പ് ചോരുന്നത്. അടുത്തെന്താണ്? ടാങ്ക് നിറഞ്ഞൊഴുകുന്നു. എന്താണ്? ടാങ്ക് നിറഞ്ഞൊഴുകുന്നു. അടുത്തെന്താണെന്ന് വായിച്ചു നോക്കാം. കുളിക്കുന്നതിന് ഷവർ ആവശ്യത്തിലധികം ഉപയോഗിക്കുന്നത്. എന്താണ്? ആ കുളിക്കുന്നതിന് ഷവർ ആവശ്യത്തിലധികം ഉപയോഗിക്കുന്നത്. അടുത്തത് വായിച്ചു നോക്കാം. ആവശ്യത്തിലധികം പൈപ്പ് തുറന്നുവിടുന്നത്. എന്താണ്? ആവശ്യത്തിലധികം പൈപ്പ് തുറന്നുവിടുന്നത്. ഇതുപോലെ ജലം പാഴായി പോവുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ? ആ നമുക്ക് വെള്ളം കിട്ടില്ല അല്ലേ അവസാനം. ഇങ്ങനെ വെള്ളം പാഴാകുന്നതിന് എതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? വെള്ളം പാഴായി പോകുന്ന കാര്യം പറഞ്ഞപ്പോഴാ ടീച്ചർ ഒരു കാര്യം ഓർത്തത്. എന്താണെന്നോ? ടീച്ചർ കുറച്ച് നാൾ മുന്നേ, അതായത് ഈ കോവിഡൊക്കെ വരുന്ന ഇതിന് മുന്നേ, ഒരു കല്യാണത്തിന് പോയി. നിങ്ങൾ കല്യാണത്തിന് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ആ കല്യാണത്തിന് പോകാൻ ഇഷ്ടമാണോ? എന്താ കാരണം? ആ കൂട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ കാണാം, പിന്നെയോ ആ ഓടി നടന്ന് കളിക്കാം ഇല്ലേ. ആ ടീച്ചർ പോയി കല്യാണത്തിന്, പിന്നെ നിങ്ങൾ സദ്യ ഉണ്ണാറില്ലേ? ഇഷ്ടമാണോ സദ്യ? ആ പായസമൊക്കെ കൂട്ടി സദ്യ ഉണ്ടാവും അല്ലേ. ആ സദ്യ ഉണ്ടിട്ട് നമ്മൾ കൈ കഴുകാനൊക്കെ പോയില്ലേ. ആ ഇതുപോലെ ടീച്ചറും കൈ കഴുകാൻ പോയി. സദ്യയൊക്കെ കഴിച്ച് കൈ കഴുകാൻ പോയപ്പോൾ അവിടെ പൈപ്പിനടുത്തായിട്ട് ഒരു ബോർഡ് വച്ചിട്ടുണ്ട്, ഒരു പോസ്റ്റർ വച്ചേക്കുന്നു. എന്താണെന്ന് കാണണോ നിങ്ങൾക്ക്? ആ ആ പോസ്റ്റർ കണ്ടപ്പോൾ ടീച്ചർ കരുതി ഇനി ടീച്ചർ വെള്ളം പാഴാക്കില്ല,
നമുക്ക് ആ പോസ്റ്റർ എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. ആ ഇതെന്തായിരിക്കും? ആ പൈപ്പിലെ വെള്ളത്തുള്ളിയാണ്. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ അപ്പൂപ്പൻ ആറ്റിൽ കണ്ടു, അച്ഛൻ കിണറ്റിൽ കണ്ടു, നമ്മൾ പൈപ്പിൽ കണ്ടു, മകൻ കുപ്പിയിൽ കണ്ടു, ചെറുമകൻ എവിടെ കാണുമോ. എന്താണ് ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ആ വെള്ളത്തെക്കുറിച്ചാണ് അല്ലേ? എന്താണ് അപ്പൂപ്പന്മാർ, ആ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്തൊക്കെ എന്താ ആറ്റിൽ ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു. അവരെല്ലാ ആവശ്യത്തിനും അവിടെ നിന്നായിരിക്കും വെള്ളം എടുക്കുന്നത്. പച്ചവെള്ളം ധാരാളമായി കുടിക്കാനും ഉപയോഗിച്ചിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛന്മാരുടെ കാലത്തോ, ആ ആറിലൊന്നും ആരും പോകാറില്ല. വീട്ടിൽ തന്നെ കിണറുണ്ടാവും, കിണറ്റിൽ നിന്നാവും വെള്ളമൊക്കെ എടുക്കുക അല്ലേ? അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴോ നമ്മളെവിടെയാണ് കാണുന്നത്? പൈപ്പിലാണ് അല്ലേ? പൈപ്പിൽ കൂടെ അല്ലേ വെള്ളം വരുന്നത്? ഇനി നിങ്ങൾ മക്കൾ, നിങ്ങളുടെ കാലത്ത് എവിടെയാണ് കണ്ടത്? നിങ്ങൾ കണ്ടില്ലേ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കുപ്പിയിൽ വെള്ളം വാങ്ങിക്കാറില്ലേ? കുപ്പിയിലുള്ള വെള്ളം വാങ്ങിക്കാറില്ലേ? ആ അപ്പോൾ നിങ്ങൾ കണ്ടത് എവിടെയാണ്? കുപ്പിയിൽ. ഇനി നിങ്ങളുടെ മക്കൾ എവിടെയായിരിക്കും അത് കാണുന്നത്? എവിടെ ആയിരിക്കും അറിയില്ല അല്ലേ? ഇങ്ങനെ വെള്ളം നമ്മൾ പാഴാക്കി കളയുകയും മലിനമാക്കി കളയുകയും ഒക്കെ ചെയ്താൽ എവിടെ കാണാൻ കഴിയും വെള്ളം? വെള്ളം ഇല്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. വെള്ളത്തിൻ്റെ ഉപയോഗം നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ വെള്ളം ഇല്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഒരു ദിവസം കുടിക്കാതെയും കുളിക്കാതെയും ഒക്കെ നടക്കാൻ പറ്റുമോ? ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ദാഹിക്കും അല്ലേ? നമ്മൾ ഒരു പയർവിത്ത് നട്ടത് ഓർമ്മയില്ലേ? ആ പയർവിത്തിൽ ഒരു ചിരട്ടയിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു അല്ലേ, മുളപ്പിച്ച പയർവിത്തിൽ. മറ്റേ ചിരട്ടയിലെ പയർവിത്ത് എന്താ സംഭവിച്ചത്? ആ അത് വളർന്നില്ല, കരിഞ്ഞുപോയി അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. വെള്ളമില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോവും. അപ്പോൾ വെള്ളം നമ്മൾ സംരക്ഷിക്കേണ്ടതല്ലേ? ഇവിടെ ജലത്തെക്കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നേ? ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. അപ്പോൾ നമ്മുടെ ഈ പോസ്റ്റർ കണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾക്കും ജലത്തിൻ്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കിക്കൂടെ? തയ്യാറാക്കുമോ? ആ നല്ല നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് വേണം ആ പോസ്റ്റർ തയ്യാറാക്കാൻ കേട്ടോ. ജലം പാഴാക്കരുത് എന്ന് അറിയിച്ചുകൊണ്ട്, ജലത്തിൻ്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ എല്ലാവരും തയ്യാറാക്കി വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? ആ ജലം മലിനമാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പിന്നെയോ ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നമുണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞു തന്നു. പിന്നെയോ ജലം പാഴായി പോകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തി. കുറച്ച് നമ്മളിവിടെ എഴുതുകയും ചെയ്തു. ജലം പാഴാക്കാതിരിക്കാൻ എന്താ ഒരു പോസ്റ്റർ എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞു. നിങ്ങൾ ചെയ്തു നോക്കില്ലേ? ആ അടുത്ത ക്ലാസ്സിൽ ചെയ്തു വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ മയൂഖയും കൂട്ടുകാരുമുണ്ടല്ലോ, സബീന ടീച്ചറിൻ്റെ മക്കൾ, ആ അവർ ആ ബാലസഭയിൽ അവതരിപ്പിക്കാനായിട്ട് അവരൊരു നല്ല പാട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾക്കറിയണമോ? ആ നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ ആ പാട്ടുണ്ട്. എല്ലാവരും അതൊന്ന് വായിച്ചു വരണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.